നമസ്കാരം. അരൂർ ചേർത്തല ദേശീയപാത പുനർനിർമ്മാണ വിവാദത്തിൽ എം ആരിഫ് എംപിയുടെ പരാതി ഏറ്റെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. അന്വേഷണം ആവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല വിജിലൻസ് ഡയറക്ടർക്ക് കത്ത് നൽകും. ആരിഫിലൂടെ വീണുകിട്ടിയ അവസരം സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. ദേശീയപാത പുനർനിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നും ഇടതമ്പി തന്നെ പറയുമ്പോൾ അത് സിപിഎമ്മിലെ ആഭ്യന്തര പ്രശ്നമായി മാത്രം കാണരുത്. സമഗ്രമായ വിജിലൻസ് അന്വേഷണം വേണം. സർക്കാർ തയ്യാറായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസ് തീരുമാനമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. അതേസമയം സർക്കാരിനെ വിജിലൻസ് അന്വേഷണത്തിൽ കുറുക്കാൻ പ്രതിപക്ഷത്തിന് അവസരം നൽകിയതിൽ ആരിഫിനെതിരെ പാർട്ടിക്കുള്ളിൽ അതൃപ്തി പുകയുകയാണ്. സ്വന്തം ഘടകമായ ജില്ലാ കമ്മിറ്റിയെ പോലും മറികടന്നുള്ള എംപിയുടെ നീക്കത്തിൽ ശക്തമായ നടപടിയാണ് സുധാകര പക്ഷ നേതാക്കൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും സുധാകരനെതിരെ പാർട്ടിക്കുള്ളിൽ പടനയിച്ചു മുന്നേറിയ എതിർചേരിയുടെ നീക്കങ്ങൾക്ക് കൂടി തിരിച്ചടിയായി ആരിഫിന്റെ കത്ത് വിവാദം. സിപിഎം സംസ്ഥാന സമിതി ഇന്ന് വിഷയം ചർച്ച ചെയ്യും. അതേസമയം ജി സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായില്ലെന്ന പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ഇത്തവണ സംസ്ഥാന സമിതിയിൽ ചർച്ചയ്ക്കെടുക്കുന്നതിലുമുള്ള സാധ്യത മങ്ങി. കരിമനൂർ ബാങ്ക് തട്ടിപ്പ് പാർട്ടിക്ക് നാണക്കേടായതോടെ സിപിഎം നയിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനുള്ള മാർഗനിർദ്ദേശം സംസ്ഥാന സമിതി ചർച്ച ചെയ്യുന്നുണ്ട്. ബ്രാഞ്ച് മുതൽ സംസ്ഥാന സമ്മേളനം വരെയുള്ള നടത്തിപ്പിലും ഇന്ന് അവസാനിക്കുന്ന സംസ്ഥാന സമിതി തീരുമാനമെടുക്കും. അതേസമയം ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ നടത്തിയ ദേശീയപാത പുനർനിർമ്മാണ ക്രമക്കേട് ആരോപിച്ച് ആരിഫ് നൽകിയ കത്താണ് വിവാദമാകുന്നത്. ദേശീയപാതയിൽ അരൂർ ഭാഗത്തെ നിർമ്മാണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മന്ത്രി മുഹമ്മദ് റിയാസിനാണ് ആരിഫ് കത്തെഴുതിയത്. ആലപ്പുഴയിലെ സിപിഎം വിഭാഗീയതയിൽ പുതിയ പോർമുഖം തുറക്കുകയാണ് എം പി നൽകിയ കത്തിലൂടെ. ദേശീയപാത 66 അരൂർ മുതൽ ചേർത്തല വരെയുള്ള പാതയുടെ നിർമ്മാണത്തിൽ ക്രമക്കേട് നടന്നതായാണ് ആരിഫിന്റെ പരാതി. സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ ഈ ഭാഗത്ത് 23.6 km പാത നിർമ്മിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. മാത്രമല്ല ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരുന്നു പുനർനിർമ്മാണം. 3 വർഷം ഗ്യാരണ്ടിയോടെ നിർമ്മിച്ച റോഡിന് നിലവാരമില്ലെന്നും കുഴികൾ രൂപപ്പെട്ടുമെന്നും എം പി കത്തിൽ പറയുന്നു. ആലപ്പുഴയിലെത്തിയ മന്ത്രി മുഹമ്മദ് റിയാസിന് നേരിട്ടായിരുന്നു കത്ത് നൽകിയത്. അഴിമതി നടന്നുവെന്ന് പരാതി പറഞ്ഞിട്ടില്ലെന്ന് അരിഫ് പിന്നീട് വിശദീകരിച്ചു. അന്വേഷിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞതെന്നും സുധാകരനെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല എന്നും കത്തിന് മറ്റ് വിവാദങ്ങളൊന്നുമില്ലെന്നും അരിഫ് പറഞ്ഞു. എംപിയുടെ കത്ത് ലഭിച്ചെന്ന് മുഹമ്മദ് റിയാസ് അറിയിച്ചിട്ടുണ്ട്. റോഡിന് കുഴപ്പമുണ്ടെങ്കിൽ ചോദിക്കേണ്ടത് ഉദ്യോഗസ്ഥനോടാണെന്നായിരുന്നു സുധാകരൻ പറഞ്ഞത്. സർക്കാരിന്റെ കാലത്ത് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു. അപകടം ഉണ്ടെങ്കിൽ പരിശോധിക്കട്ടെ, പരാതി തന്നെ ബാധിക്കുന്നില്ലെന്നും സുധാകരൻ വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ ഈ സാഹചര്യത്തിലാണ് വിജിലൻസ് അന്വേഷണം വേണമെന്നും ഇടതമ്പി തന്നെ പരാതി പറയുമ്പോൾ സിപിഎമ്മിലെ ആഭ്യന്തര പ്രശ്നം മാത്രമായി ഇത് കണക്കാക്കരുതെന്നും സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നത്.